ഇവന്റെ കയ്യാൽ അടിച്ചുവീഴ്ത്തി പെരുമൂട് വച്ച് നിരക്കിയായിരിക്കും എന്റെ അന്ത്യം എന്ന് ഒരാനപ്പാപ്പാൻ തന്റെ മരണത്തെ അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. മരണത്തെ മുൻകൂട്ടി കണ്ട അദ്ദേഹത്തിന്റെ പ്രവചനം പിന്നീട് സത്യമായി. തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന ആനയുടെ കൈകളാൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു. മരണം മുൻകൂട്ടി കണ്ട കുറ്റിക്കോടൻ നാരായണൻ എന്ന ആനപ്പണിയിലെ പകരം വയ്ക്കാനില്ലാത്ത പാപ്പാന്റെ നഷ്ടം ആന കേരളത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നു തന്നെയാണ്. വഴക്കാളി എന്ന് മുദ്രകുത്തപ്പെട്ട കീരങ്ങാട് ബാലകൃഷ്ണൻ തുടങ്ങി നൂറിൽപരം ആനകളെ കൊണ്ടു നടന്ന മികച്ചൊരു ആനപ്പാപ്പാൻ. പൊതുവെ അല്പസ്വല്പം ചട്ടമ്പിത്തരമുണ്ടായിരുന്ന കുട്ടിശങ്കരന്റെ പേര് കേഡി ലിസ്റ്റിൽ വരാതെ സൂക്ഷിച്ചതിന്റെ നന്ദി നാരായണൻ പാപ്പാനുള്ളതായിരുന്നു. 2001 വൈക്കത്തഷ്ടമി 12 ഉത്സവത്തിന് ഉദയനാപുരത്തപ്പന്റെ തിടമ്പെടുക്കുവാൻ തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന ആനയും അവന്റെ പാപ്പാൻ കുറ്റിക്കോടൻ നാരായണനും ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജാക്കാടൻ ഷിബു ആയിരുന്നു കുട്ടിശങ്കരന്റെ പാപ്പാൻ. ഉത്സവത്തിന് തിടമ്പേറ്റാൻ നട അഥവാ മുൻകാലുകൾ മടക്കിക്കൊടുക്കാൻ കുട്ടിശങ്കരൻ തയ്യാറാകാത്തതിനാൽ കുറ്റിക്കോട് നാരായണൻ പാപ്പാനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഉദയനാപുരത്തപ്പന്റെ തിടമ്പേറ്റിയ ശേഷം നേരെ തൃപ്പുണ്ണിത്തറയിലേക്ക്. അവിടെ അവസാനത്തെ പ്രദക്ഷിണം തുടങ്ങവെ കുട്ടിശങ്കരനിൽ സ്വഭാവ വ്യത്യാസം മനസ്സിലാക്കിയ മറ്റൊരു ആനപ്പാപ്പാനായ വൈക്കം കൃഷ്ണൻകുട്ടി ആനയുടെ കൊമ്പിൽ നിന്നും വിട്ടുമാറാൻ നാരായണൻ പാപ്പാനോട് വിളിച്ചു പറഞ്ഞെങ്കിലും അതിനദ്ദേഹം തയ്യാറായില്ല. ഒരു പക്ഷേ താൻ ആനയുടെ കൊമ്പിൽ നിന്നും പിടിവിട്ടാൽ ആന തൊട്ടടുത്തു നിൽക്കുന്ന രണ്ടാമത്തെ പാപ്പാനായ രാജാക്കാടൻ ശിബുവിനെ ആക്രമിച്ചേക്കാം എന്നതുകൊണ്ടാകാം അന്ന് കുറ്റിക്കോട് നാരായണൻ എന്ന പാപ്പാൻ ആനയുടെ കൊമ്പുകൾ വിടാൻ തയ്യാറായില്ല. പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തിടമ്പിറക്കുന്നതിന് മുൻപ് കുട്ടിശങ്കരൻ തന്റെ പാപ്പാൻ കുറ്റിക്കോടനെ കൊമ്പിനടിച്ചു കൊലപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവചനം സത്യമായി. യുവതലമുറയിലെ ആനപ്പാപ്പാന്മാർക്ക് മാതൃകയാക്കാവുന്ന നല്ലൊരു വ്യക്തിത്വമായിരുന്നു നാരായണൻ പാപ്പാൻ. അദ്ദേഹം ആനപ്പണിയിലെ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത് പത്മനാഭൻ നായർ, കരിമ്പുഴ രാമൻ നായർ അങ്ങനെ നിരവധി ആശാന്മാരിൽ നിന്നുമായിരുന്നു. കദളി ബാബുവിനെ പോലെ വലിയൊരു ശിഷ്യഗണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ സൗമ്യശീലനും ചെയ്യുന്ന തൊഴിലിനോട് 100% ആത്മാർത്ഥതയുമുള്ള പാപ്പാനായിരുന്നു അദ്ദേഹം.